കേരളത്തിന്റെ അന്വേഷണ ചരിത്രത്തിൽ ഇന്നും പിടികിട്ടാ പുള്ളിയായി വിലസുന്ന സൂമാരക്കുറുപ്പിന്റെ ജീവിതം അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ദുൽഖർ ചിത്രം കുറുപ്പ് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. 5 ഭാഷകളിലായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ഇത്രയും നാൾ കാത്തിരുന്ന പ്രേക്ഷകർക്ക് ബിഗ് സ്ക്രീനിൽ ഒരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും കുറുപ്പ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകളായി മലയാളികൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന പേരാണ് സൂമാരക്കുറുപ്പ്. മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും ഉറപ്പില്ലാത്തയാളെ കേരളം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. 1984 ജനുവരി 21 അർദ്ധരാത്രി കൊല്ലപ്പെട്ട ചാക്കോയുടെയും കൊലയാളിയായ സൂമാരക്കുറുപ്പിൻ്റെയും ജീവിതം സിനിമയെ വെല്ലുന്നതാണ്. പിടികുട്ടാപ്പുള്ളിയായി കേരളം ഇന്നും വിശേഷിപ്പിക്കുന്ന സൂമാരക്കുറുപ്പും അനുയായികളും ചേർന്ന് നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെ ബാക്കി പത്രമായി ജീവിക്കുകയാണെന്ന് ചാക്കോയുടെ കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ കുറുപ്പിനെയും കുറുപ്പിൻ്റെ ചെയ്തികളെയും കുറിച്ച് അറിയണം. 1984 കേരളത്തെ നടുക്കിയ അസാധാരണമായ ഈ സംഭവം. ഫിലിം റെപ്രസെൻറ്റേറ്റീവായിരുന്ന ചാക്കോയെ പ്രവാസിയായിരുന്ന സൂമാരക്കുറുപ്പും സംഘവും ചേർന്ന് കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചു. സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ കുറുപ്പ് ഇന്നും പിടികൊടുത്തിട്ടില്ല. മറ്റ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, ചിലർ മരണത്തിന് കീഴടങ്ങി. ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട് സ്വദേശിയായ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് പിൽക്കാലത്തെ സൂമാരക്കുറുപ്പായി മാറിയത്. പഠനശേഷം എയർഫോഴ്സിൽ ജോലി കിട്ടിയ ഇയാൾ അവിടെ നിന്നും മുങ്ങി പേരുമാറ്റി മുംബൈയിലെത്തുകയായിരുന്നു. പിന്നീട് വിദേശത്തേക്ക് കടന്നു. തിരിച്ചെത്തിയ ശേഷം ബന്ധുക്കളിൽ നിന്നെല്ലാം മാറി അമ്പലപ്പുഴയിൽ വീടെടുത്ത് താമസമായി. അബുദാബിയിലെ വരുമാനത്തിൽ ആഡംബര ജീവിതമായിരുന്നു കുറുപ്പ് നയിച്ചത്. അക്കാലത്താണ് അബുദാബിയിൽ ഇൻഷുറൻസ് തുക കൈപ്പറ്റാനായി ഒരാളെ കാറിലിട്ട് കത്തിച്ച വാർത്ത കുറുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ 30 ലക്ഷം രൂപയ്ക്കുള്ള ഇൻഷുറൻസ് പോളിസി എടുത്തു. ഒരു വാഹനാപകടത്തിൽ താൻ കൊല്ലപ്പെട്ടെന്ന് വരുത്തി തീർത്താൽ ഈ പണം അവകാശിയായ ഭാര്യയ്ക്ക് ലഭിക്കുമെന്നും ശിഷ്ടകാലം ആഡംബരമായി സന്തോഷത്തോടെ കഴിയാമെന്നുമായിരുന്നു കുറുപ്പിൻ്റെ മോഹം. അതിനുവേണ്ടിയൊരു പദ്ധതിയും തയ്യാറാക്കി. ഭാര്യ സഹോദരൻ ഭാസ്കരപിള്ള അബുദാബിയിൽ തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഷാഹുൽ ഹമീദ്, ഡ്രൈവർ പൊന്നപ്പൻ എന്നിവരെയും കൂട്ടുപിടിച്ചു. ഭാസ്കരപിള്ളയ്ക്ക് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് ഒരു കത്തെഴുതി. അതിന് പ്രകാരം ഒരു അംബാസഡർ കാർ ഭാസ്കരപിള്ള വാങ്ങി. നാട്ടിൽ നിന്നും അമ്മയ്ക്ക് സുഖമില്ല എന്ന പേരിൽ ഒരു ടെലിഗ്രാം അടുപ്പിച്ച് ഷാഹുലിനൊപ്പം നാട്ടിലെത്തി. മോർച്ചറിയിൽ നിന്നും ഒരു ശവം സംഘടിപ്പിക്കാനായിരുന്നു ആദ്യം പ്ലാനിട്ടത്. പക്ഷേ അതിന് കഴിയാതെ വന്നതോടെ ശവപ്പറമ്പിൽ നിന്നും എടുക്കാമെന്നായി. ഒടുവിൽ അതും നടപ്പാകില്ലെന്ന് മനസ്സിലായതോടെയാണ് ആരെയെങ്കിലും കൊല്ലാമെന്ന ചിന്തയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ 1984 ജനുവരി 21 പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. അതിനായി സ്വന്തം കാറിൽ സൂമാരക്കുറുപ്പും പഴവിലയ്ക്ക് വാങ്ങിയ അംബാസഡർ കാറിൽ അനുയായികളും യാത്ര തിരിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം കരുവാറ്റയ്ക്ക് സമീപമുള്ള ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ അവർ ഒത്തുകൂടി. കുറുപ്പിനോട് ശാരീരിക സാമ്യമുള്ള ഒരാളെ കണ്ടെത്താൻ ദേശീയപാതയിലൂടെ ഓച്ചിറ വരെ സഞ്ചരിച്ചു. ആരെയും കണ്ടെത്താനാവാതെ നിരാശരായി തിരികെ വരുമ്പോഴാണ് കരുവാറ്റയ്ക്ക് സമീപം ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് കാറിന് കൈ കാണിച്ചത്. തിയേറ്ററിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ വാഹനം കാത്തുനിന്ന ചാക്കോ ആയിരുന്നു അത്. KLY 5959 എന്ന കാറിൽ അവർ ചാക്കോയെ കയറ്റി. കാറിനുള്ളിൽ വെച്ച് നിർബന്ധിച്ച് ഈതർ കലർത്തിയ ബ്രാൻഡി ചാക്കോയെ കുടിപ്പിച്ചു. തുടർന്ന് കഴുത്തിൽ ടൗവൽ മുറുക്കി കൊലപ്പെടുത്തി. ചെറിയനാട്ടുള്ള കുറുപ്പിൻ്റെ വീട്ടിൽ എത്തിയ ശേഷം മൃതദേഹത്തിൽ കുറുപ്പിൻ്റെ ഷർട്ടും ലുങ്കിയും ധരിപ്പിച്ചു. കൊല്ലക്കടവിന് സമീപത്തെ കുന്നംവയലിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ KLY 7831 നമ്പറിലുള്ള കുറുപ്പിൻ്റെ മറ്റൊരു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാക്കോയെ ഇരുത്തി. അകത്തും പുറത്തും പെട്രോൾ ഒഴിച്ച് കാറിന് തീ കൊടുത്ത് വയലിലേക്ക് തള്ളിവിട്ടു. പുലർച്ചെ 3 മണിയോടെ ഓപ്പറേഷൻ പൂർത്തിയാക്കി സംഘം മടങ്ങി. പക്ഷേ ഇതിനിടയിൽ ഭാസ്കരപിള്ളയുടെ കയ്യിൽ ചെറിയ ഒരു പൊള്ളലേറ്റിരുന്നു. നിലത്ത് വീണ ഒരു ഗ്ലൗസ് എടുക്കാനും മറന്നു. പിന്നീട് ഇത് രണ്ടുമാണ് കുറ്റവാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് തുണയായത്. പോലീസ് സംഘത്തിന് ആദ്യമേ തന്നെ മരിച്ചത് കുറുപ്പല്ലെന്ന് വ്യക്തമായിരുന്നു. ഇതിനിടെയാണ് ചാക്കോയെ കാണാനില്ലെന്ന പരാതിയും പോലീസിന് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ സംശയം യാഥാർത്ഥ്യമായി. ഭാസ്കരപിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നറിഞ്ഞതോടെ സൂമാരക്കുറുപ്പ് ഭൂട്ടാനിലേക്ക് കടന്നു. അവിടെ 10 ദിവസം നിന്ന ശേഷം മദ്രാസിലേക്ക് മടങ്ങുകയായിരുന്നു. അവിടെ നിന്നും കൊട്ടാരക്കരയിലേക്കും പിന്നീട് മുംബൈയിലേക്കും ഒളിച്ചു കടന്നു. പഞ്ചാബിലേക്ക് ജോലിക്ക് പോവുകയാണെന്ന വീട്ടിലേക്ക് ഒരു കത്തയച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. പിന്നെയും കുറുപ്പിനെ പലരും പലയിടങ്ങളിലും കണ്ടതായി പറഞ്ഞിരുന്നു. പക്ഷേ
യഥാർത്ഥ കുറുപ്പിനെ കണ്ടെത്താനായില്ല. ഉത്തർപ്രദേശിലെ ഒരാശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അറിയിച്ച് അവിടുന്ന് ഒരു നഴ്സ് വിളിച്ചു പറഞ്ഞതാണ് കുറുപ്പിനെക്കുറിച്ചുള്ള അവസാന വിവരം. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു, സുമാരക്കുറുപ്പ് ജീവനോടെയില്ല എന്ന് തന്നെയാണ് പോലീസ് സേന ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഒടുവിൽ കുറുപ്പിനെ കോടതി പിടികൂട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ഭാസ്കരപിള്ളയ്ക്കും പൊന്നപ്പനും ജീവപര്യന്തം ശിക്ഷ നൽകി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഭാസ്കരപിള്ള കുടുംബത്തിനൊപ്പം ആലപ്പുഴയിലാണ് താമസം. പൊന്നപ്പൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. ഷാഹുൽ ഖമീദ് തിരികെ അബുദാബിയിലേക്കും പോയി. കുറുപ്പ് ഇപ്പോഴും കാണാമറയത്ത് തന്നെ.